ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് 2,134.5 കോടി രൂപയുടെ കിഫ്ബി ധനാനുമതി ലഭിച്ചു. ചൊവ്വാഴ്ച ചേർന്ന കിഫ്ബിയുടെ ഫുൾ ബോഡി യോഗമാണ് ധനാനുമതി നൽകിയത്. ഇതോടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട് വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് ഒഴിയുന്നത്. തുരങ്കപാതയ്ക്ക് 2,134.5 കോടി രൂപയുടെ കിഫ്ബി ഭരണാനുമതി ലഭിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന കിഫ്ബി ഫുൾ ബോഡി യോഗമാണ് ധനാനുമതി നൽകിയത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി ദീർഘകാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി ടണൽ റോഡ് നിർമ്മാണം. ടിൻ ടണൽ എന്ന് പറയാവുന്ന 2 ടണലുകൾ വയനാട് മേഖലയിലെ ആ റോഡിൻ്റെ ഇടിഞ്ഞു വീഴുന്ന തടസ്സമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിന് പരിഹാരം ഉണ്ടാക്കാവുന്ന ടിൻ ടണലാണ് ഈ പദ്ധതി. 2,134.5 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആ പദ്ധതിക്ക് ഇന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. കിഫ്ബി പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് മാത്രമായി 4,597 കോടി രൂപയുടെ അനുമതിയും നൽകിയിട്ടുണ്ട്. നേരത്തെ തുരങ്കപാതയ്ക്ക് 658 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. പിന്നീട് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ പദ്ധതിയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് പ്രകാരമാണ് 2,134 കോടിയുടെ ചെലവ് വരുമെന്ന് കണ്ടെത്തിയത്. ഫോറസ്റ്റ് ക്ലിയറൻസ്, സർക്കാർ ഭരണാനുമതി എന്നിവ ലഭിച്ചാൽ നിർമ്മാണ നടപടികളിലേക്ക് കടക്കാനാവും. നേരത്തെ പദ്ധതിക്ക് പാരിസ്ഥിതികാനുമതി ആവശ്യമില്ലെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചിരുന്നു. പദ്ധതിയുടെ പാരിസ്ഥിതികാനുമതി ലഭിക്കുന്നതിന് വേണ്ടി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ 2021 നവംബർ 16 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അപേക്ഷയും സമർപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചേർന്ന യോഗത്തിൽ നിലവിൽ സമർപ്പിച്ചിരുന്ന റോഡും അപ്രോച്ച് റോഡും ദേശീയ ഹൈവേയോ സംസ്ഥാന ഹൈവേയോ അല്ലാത്തതിനാൽ എൻവിരോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 2006 അമെൻമെൻറ്റ് പരിധിയിൽ വരുന്നതല്ല എന്ന് തീരുമാനിച്ചിരുന്നു. നിലവിൽ പദ്ധതിക്ക് ആവശ്യമായ 7 ഹെക്ടർ സ്വകാര്യ ഭൂമി സംബന്ധിച്ച് റവന്യൂ വിഭാഗം, കൊങ്കൺ അധികൃതർ, പൊതുമരാമത്ത് വിഭാഗം എന്നിവരുടെ സംയുക്ത പരിശോധനയും നടന്നു. പദ്ധതിക്ക് ആവശ്യമായ വനഭൂമി സംബന്ധിച്ച് പരിവേഷ് പോർട്ടലിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികളും നടന്നുവരുന്നു. ഫോറൻസ് ക്ലിയറൻസും സർക്കാരിൻ്റെ പുതുക്കിയ ഭരണാനുമതിയും ലഭിച്ചാൽ ഉടനെ തുരങ്കപാത നിർമ്മാണ നടപടികളിലേക്ക് കടക്കും. 2016 LDF സർക്കാരാണ് തുരങ്കപാതയുടെ പ്രാഥമിക പഠനത്തിനും മറ്റുമായി 20 കോടി രൂപ അനുവദിച്ചത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.